വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. ഓൾ തിങ്സ് ഓട്ടോയിൽ നിന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി ഫോക്സ് വാഗന്റെ ടീറോക്ക് ആണ്. ഫോക്സ് വാഗൻ ആക്ച്വലി ഈ ടീ വെച്ചിട്ട് എന്തൊരു രാശിയുള്ള പോലെയാണ്. കാരണം ഇഷ്ടംപോലെ വണ്ടികൾക്ക് അവർ ടീ കാറ്റഗറിയിലുണ്ട്. നമുക്ക് പറഞ്ഞ പോലെ ടീറോക്ക് ഉണ്ട്, ടിഗ്വാൻ ഉണ്ട്, ഇനി ഇറങ്ങാൻ പോണ ടൈഗുൺ ഉണ്ട്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോറാഗ് ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ കൂടെയുള്ള വണ്ടി ടീറോക്കാണ്. അപ്പോൾ ടീറോക്കിന് കുറേ പ്രത്യേകതകളുണ്ട്. ടീറോക്ക് ശരിക്കും CBU ആണ്. CBU എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബിൽറ്റ് യൂണിറ്റ്. അത് മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഒരു വർഷത്തേക്ക് 1000 വണ്ടികൾ മാത്രമേ ശരിക്കും ഫോക്സ് വാഗൻ സപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ അതും ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ശരിക്കും കഴിഞ്ഞ വർഷം 2020 ഒരു 1000 വണ്ടി വന്നു. അത് ചൂടപ്പം പോലെ വിറ്റുപോയി. ഇപ്പോൾ 2021 കുറച്ച് ട്വീക്സ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഫോക്സ് വാഗൻ ടീറോക്കിന് ഇറക്കിയിരിക്കുകയാണ്. ഫോക്സ് വാഗൻ വണ്ടികൾക്ക് എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം എല്ലാ വണ്ടികൾക്കും ഒരേ ഫാമിലി കേസാണ്. നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് നല്ലതായി തോന്നും. പക്ഷേ ചില ആൾക്കാർക്ക് തോന്നും ലൈക്ക് ഇപ്പോൾ വില കൂടിയ വണ്ടി മേടിച്ചാലും വില കുറഞ്ഞ വണ്ടി മേടിച്ചാലും ഏകദേശം എല്ലാം ഒരുപോലെ ആവുന്നത് ചിലർക്ക് താല്പര്യമില്ല. ഫേസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഞാൻ പറഞ്ഞ ഫോക്സ് വാഗനിഷ് ആയിട്ടുള്ളൊരു ഫേസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഹെഡ് ലാമ്പ്സ് ആണ്. അപ്പോൾ ഹെഡ് ലാമ്പ്സ് ശരിക്കും കംപ്ലീറ്റ്ലി LED ആണ്. അതുപോലെ തന്നെ ഈ ഹെഡ് ലാമ്പ്സിന് മറ്റേ ഹെഡ് ലാമ്പ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഒരു സിൽവർ ലൈനിങ് ഉണ്ട്. ശരിക്കും അത് ക്രോമാണ്. അത് കുറച്ചുകൂടി വണ്ടിന് ഒരു അപ്പ് മാർക്കറ്റ് ലുക്ക് തരുന്നുണ്ടെന്നുള്ള കാര്യം പറയണം. അതുപോലെ താഴെ നോക്കുമ്പോൾ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ DRLസും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇതുപോലത്തെ ഒരു വണ്ടിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെന്യൂവിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ വെന്യൂവിൽ അവിടെ ഹെഡ് ലാമ്പ് ഉണ്ട്. പക്ഷേ അത് ഹെഡ് ലാമ്പ്സ് അല്ല, ശരിക്കും ഒരു DRLസും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. താഴെ നോക്കുകയാണെങ്കിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. സ്കിഡ് പ്ലേറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് സിൽവറിലാണ്. പിന്നെ അതുമാത്രമല്ല വണ്ടിയുടെ സെൻസേഴ്സ് കാണാം. ശരിക്കും ഒരു പാർക്കിംഗ് ക്യാമറ ഒന്നും ഫ്രണ്ടിലില്ല, പക്ഷേ സെൻസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ബോണറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബോണറ്റിൽ വല്ലാണ്ട് അങ്ങോട്ട് ക്രീസ് ലൈൻസ് ഇല്ല. നോർമലി ഫോക്സ് വാഗൻ്റെ വണ്ടികളിലെ ഓവറായിട്ട് ക്രീസ് ലൈൻസ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഹ്യുണ്ടായി വണ്ടികളെ പോലെ. ഫോക്സ് വാഗൻ ടീറോക്ക് അല്ലെങ്കിൽ ടീറോക്ക് വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്തായാലും എടുത്തു പറയണം. കാരണം ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ വണ്ടി ആൾക്കാർ കൂടുതൽ വാങ്ങാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ എഞ്ചിനാണ്. TSI റേഞ്ചിലെ എഞ്ചിനാണ്. TSI റേഞ്ചിലെ ഏകദേശം 150 BHP ജനറേറ്റ് ചെയ്യുന്ന, അതുപോലെ ടോക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 250 Nm ഓഫ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ അകത്ത് ഞാൻ കണ്ടെന്ന് വെച്ചാൽ നോർമലി എല്ലാം VW എഞ്ചിൻ്റെ അകത്ത് ഒരു VW ലോഗോ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ലോഗോസ് ഒന്നുമില്ല. വെൽ അല്ലെങ്കിൽ നീറ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ശരിക്കും ഈ എഞ്ചിൻ്റെ കാണാനുള്ള ഭംഗിയെക്കാട്ടിലും കൂടുതൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖവും ബാക്കിയുള്ള ഫീലാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അതുപോലെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. അത് മാത്രമല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കവറിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ NVH ലെവൽസ് നന്നായിട്ട് കീപ്പ് ചെയ്ത ഒരു എഞ്ചിനാണെന്നുള്ള കാര്യം പറയാം. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ വണ്ടി കുറച്ച് ഷോർട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നല്ലൊരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്നുള്ള കാര്യം പറയാം. ആ SUV സ്റ്റാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നല്ലേ പറയാം. അപ്പോൾ നമുക്ക് താഴെ നോക്കുമ്പോൾ നമുക്ക് 17-inch ഓഫ് വീൽസ് ആണ് വരുന്നത്. അതുപോലെ അലോയിൻ്റെ പാറ്റേൺ ഡയമണ്ട് കട്ട് പാറ്റേൺ ആണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഏകദേശം എല്ലാ വണ്ടികളിലും വരുന്നതെന്നുള്ള കാര്യം പറയണം. അതുപോലെ എടുത്ത് പറയാനുള്ള കാര്യം ORVMസിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി പുറത്തുനിന്ന് വരുന്ന വണ്ടി അല്ലെങ്കിൽ CBU വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ഹീറ്റിംഗ് മിറേഴ്സും കൂടി അവൈലബിൾ ആണ്. നോർമലി ഇന്ത്യൻ മേക്കിൽ കാണാറില്ല. അതുപോലെ ശരിക്കും റിക്വസ്റ്റ് സെൻസറുള്ള വണ്ടിയാണ്. കൈ ഇവിടെ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ഇത് തുറക്കും. പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് റൂഫ് റീൽസിൻ്റെ കേസാണ്. അപ്പോൾ വണ്ടിൻ്റെ അകത്ത് റൂഫ് റീൽസ് വരുന്നത് കാണാൻ ഭംഗിക്കുള്ള ഒരു റൂഫ് റീൽസാണ്. ശരിക്കും പറഞ്ഞാൽ യൂസബിൾ അല്ല എന്നുള്ള കാര്യം എടുത്ത് പറയണം. അതുപോലെ തന്നെ ക്രോമിൻ്റെ ഫിനിഷിംഗ് ഉണ്ട്. ക്രോം വല്ലാണ്ട് ഓവറാക്കിയിട്ടില്ലെന്നുള്ള കാര്യം എടുത്ത് പറയണം. അതുപോലെ ക്രീസ് ലൈൻസിൻ്റെ കാര്യം പോകുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്രീസ് ലൈൻസാണ്. അതാണ് ഫോക്സ് വാഗൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓവറായിട്ടുള്ള ക്രീസ് ലൈൻസോ ഫ്ലാംബോയിങ് ആയിട്ടുള്ള ഒരു ഷേപ്പൊന്നും ഫോക്സ് വാഗന് എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്കിതിൻ്റെ അകത്ത് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം C അല്ലെങ്കിൽ C പില്ലറിന്ന് വണ്ടി പെട്ടെന്ന് താഴ്ന്ന പോലത്തെ ഒരു ഫീലാണ്. അതായത് എനിക്ക് എവിടേക്കോ OD Q3 ഒക്കെ ഒരു ഫീല് കിട്ടും. കാരണം OD Q3 ഇതുപോലെ സീ നിന്ന് പെട്ടെന്നൊരു താഴ്ചയാണ് വന്നിട്ടുള്ളത്. ടീറോക്കിൻ്റെ ബാക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതൊരു ഫോക്സ് വാഗൻ്റെ വണ്ടിയാണ്. അതായത് ലോഗോ വേണം നിർബന്ധമൊന്നുമില്ല, ലോഗോ ഹൈഡ് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും. കാരണം ഫോക്സ് വാഗൻ എന്നൊരു കമ്പനി ശരിക്കും ഫ്ലാംബോയിങ് ഡിസൈൻ ഉണ്ടാക്കുന്നതന്നെയല്ല, ഭയങ്കര സിമ്പിളായിരിക്കും അവരുടെ കർവ്സും അതുപോലെ ക്രീസസ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത് ടെയിൽ ലാമ്പാണ്. എവിടെയെങ്കിലൊക്കെ ഓടിയുടെ സാമ്യത തോന്നും. കാരണം കുറ്റം പറയാനുള്ള കാരണം ഓടിയും എല്ലാം ഫോക്സ് വാഗൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ അവർ വന്നേക്കാം അല്ലെങ്കിൽ ആ ഒരു സാമ്യത വന്നേക്കാം. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ടീറോക്ക് എന്നുള്ള ബാഡ്ജിങ്, ഇപ്പോൾ ഇൻ്റർനാഷണലി അത് ശരിക്കും CBU ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അസംബിൾ ചെയ്യുന്ന വണ്ടികൾക്കും ബാഡ്ജിങ് നടുവിലായിട്ടുണ്ട്. അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ബംപേഴ്സിനെ കുറിച്ചാണ്. ബംപേഴ്സിലാണ് കുറച്ചെങ്കിലും ട്വിസ്റ്റ് വന്നിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്, ഒരു സിൽവറിൻ്റെയും അതുപോലെ ബ്ലാക്കിൻ്റെയും. പിന്നെ സെൻസേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എനിക്കറിയില്ലാത്ത ഒരു കാര്യമാണ്, കാരണം ഇപ്പോൾ എല്ലാ വണ്ടികളും ഫേക്ക് എക്സോസ്റ്റ് ആണ് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ അകത്ത് എക്സോസ്റ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് കാണുമ്പോൾ ചെറിയ എക്സോസ്റ്റ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ആക്ച്വലി എക്സോസ്റ്റ് അല്ല,
അതിൻ്റെ മുകളിൽ നമുക്ക് റിഫ്ലക്ടേഴ്സും കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ബാക്കിൽ പറയാനുള്ളത്. പിന്നെ എല്ലാ വണ്ടിക്കും വരുന്ന പോലെ തന്നെ നമുക്ക് വൈപ്പർ കാണാം, അതുപോലെ തന്നെ മുകളിലെ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം, മുകളിലെ ഷാക്ക് ഫിൻ ആൻറ്റിന കാണാം. ഈ വട്ടം ഷാക്ക് ഫിൻ ആൻറ്റിന ചെറുതായിട്ടുണ്ട്, പക്ഷേ റിസപ്ഷന് ഒരു കുറവില്ല. അപ്പോൾ ഞാൻ അകത്തുനിന്ന് FM കേട്ട് നോക്കി, നല്ല റിസപ്ഷനാണ്. അപ്പോൾ നമുക്കിൻ്റെ ബൂട്ടും കൂടി ചെക്ക് ചെയ്യാം. പിന്നെ ഫോക്സ് വാഗൻ്റെ പോളോ മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ്, ഈ ലോഗോൻ്റെ അകത്ത് തന്നെയായിരിക്കും ബൂട്ട് ഓപ്പണറും അതുപോലെ തന്നെ ക്യാമറയും. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ടീ റോക്ക് ശരിക്കും ഓട്ടോമേറ്റഡ് അല്ല, മാനുവലി തന്നെ നമുക്ക് ഡോറ് പൊക്കണം. ചില സമയത്ത് ഞാൻ അടയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഡമ്മി സ്വിച്ച് കണ്ടപ്പോൾ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഒരു വെക്കാൻ മറന്നു പോയതാണെന്നുള്ള കാര്യം. ഈ ഒരു പ്രൈസ് റേഞ്ചിന് അവർക്ക് ശരിക്കും ഒരു ക്ലോസിങ് അല്ലെങ്കിൽ ശരിക്കും ഓട്ടോമാറ്റിക് ക്ലോസിങ് കൊടുക്കാം. ടീ റോക്കിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ 445 ലിറ്ററാണ്. അപ്പോൾ ആവശ്യത്തിന് കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശമല്ലാത്തൊരു ബൂട്ട് സ്പേസ് ആണ്. അതുപോലെ തന്നെ കുറേ ടൂ ഹുക്സ് കാണാം, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കെട്ടി വെക്കാനായിട്ട് 1, 2, 3, 4 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 60-40 സ്പ്ലിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് റൂം തന്നെ നമുക്ക് ബൂട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. പിന്നെ നമുക്കൊരു പാർസൽ ട്രെയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ബൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് വെച്ചാൽ, ഇതിൻ്റെ ടയർ സ്പെയർ ടയർ വരുന്നത് 18 ഇഞ്ചാണ്. നോർമലി വണ്ടിൻ്റെ അകത്ത് വരുന്നത് 17 ആണെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്നത് 18 ആണ്. പക്ഷേ സ്റ്റീലാണ്, അലോയ്സ് അല്ല എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിനെ കുറിച്ചുള്ളത്. ഇനി നമുക്ക് മെയിൻലി നോക്കാനുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്, അതുപോലെ ഡ്രൈവും. ഫോക്സ് വാഗൻ ടീ റോക്കിൻ്റെ അകത്ത് വ്യത്യാസം വന്നിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ 2020 വണ്ടിയും 2021 ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താ ഞാൻ പറയാം. അതിന് മുമ്പ് ശരിക്കും ഇൻറ്റീരിയേഴ്സിൻ്റെ അകത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു ഫോക്സ് വാഗൻ ഫാമിലി എന്നത് അത് എല്ലാ സ്ഥലത്തും കൃത്യമായി നമുക്ക് കാണാൻ പറ്റും ഫോക്സ് വാഗൻ്റെ വണ്ടിയാണെന്നുള്ളത്. ഈ സ്റ്റിയറിംഗ് ഒക്കെ ശരിക്കും നമുക്ക് പോളോയിലും വെൻറ്റോയിലും കണ്ട സെയിം സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകിച്ച് വണ്ടി നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുമ്പോൾ ഇതിലൊക്കെ ചെറിയ ചേഞ്ചസ് വരാം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫംഗ്ഷൻസ് കൂട്ടാമായിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ സ്റ്റീറിംഗ് ഒക്കെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷാണ്, പിടിക്കാൻ നമുക്ക് നല്ല സൗകര്യമുണ്ട്. അതുപോലെ പാഡൽ ഷിഫ്റ്റ്സും അവൈലബിൾ ആയി. അതുപോലെ ഇതിൻ്റെ പാഡൽ ഷിഫ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ചില വണ്ടികളെ പോലെ കുറച്ച് മുഴച്ച് നിൽക്കുന്ന ടൈപ്പ് അല്ലാതെ കറക്റ്റ് സ്റ്റീറിംഗിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു പാഡൽ ഷിഫ്റ്റാണ്. പിന്നെ എല്ലാ വണ്ടിയും കാണുന്ന പോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളും ലെഫ്റ്റിൽ, അതുപോലെ വൈപ്പേഴ്സിൻ്റെ സെറ്റിങ്സ് നമുക്ക് റൈറ്റിലും കാണാൻ പറ്റും. ഫോക്സ് വാഗൻ്റെ ഈ വണ്ടിയുടെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ TFT ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ TFT ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് സ്കോഡർ വണ്ടികളിൽ കിട്ടുന്നത്. അപ്പോൾ എത്ര ബ്രൈറ്റ്നസ് വന്നാലും അല്ലെങ്കിൽ ശരിക്കും സൂര്യൻ ബാക്കിൽ നിന്ന് അടിച്ചാൽ പോലും ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. ഏകദേശം ഒരു 7 ഇഞ്ച് സൈസ് വരുന്ന ഒരു TFT ഡിസ്പ്ലേ ആണ്. അതുപോലെ അതിൻ്റെ അകത്ത് സെറ്റിങ്സും നമുക്ക് ബാക്കിയിലെ ഗ്രാഫിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതുപോലെ നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ ട്വീക്സ് ഒക്കെ വരുത്താൻ പറ്റും എന്ന് പറയാം. പിന്നെ വണ്ടിയുടെ അകത്ത് മൊത്തത്തിലെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും എടുത്ത് പറയണം, കാരണം വണ്ടി വില കൂടുന്നതനുസരിച്ച് നമ്മൾ ഒരു ലെതർ സ്റ്റിച്ചും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതൊന്നും ഈ വണ്ടിയുടെ അകത്ത് ഇല്ല എന്നുള്ള കാര്യം പറയണം. പക്ഷേ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കേസിൽ ഫോക്സ് വാഗൻ 100% ഫോക്സ് വാഗൻ ആണ്. TFT 2021 വന്നപ്പോൾ കുറേ ഒമിഷൻ വന്നിട്ടുണ്ട്. ഒമിഷൻ എന്ന് ഉദ്ദേശിച്ച് കുറേ നല്ല നല്ല ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല കുറേ ഫീച്ചേഴ്സ് വന്നിട്ട് എനിക്കിഷ്ടമുള്ള ഫീച്ചേഴ്സ് ആയിരുന്നു. ഒന്ന്, ലെയിൻ കീപ്പ് അസിസ്റ്റ്. അപ്പോൾ ലെയിൻ കീപ്പ് അസിസ്റ്റ് ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അതിന് പകരം എന്താ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിലായിട്ട് ഓടിക്കുമ്പോൾ നോക്കാം, പക്ഷേ ലെയിൻ കീപ്പ് അസിസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഓട്ടോണോമസ് ബ്രേക്ക്. ശരിക്കും ഓട്ടോണോമസ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പീഡിൽ പോയിട്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും പെട്ടെന്നൊരു സാധനം പറയുകയാണെങ്കിൽ അത് ശരിക്കും സ്റ്റോപ്പ് ആവായിരുന്നു. അപ്പോൾ ആ ഒരു ഫീച്ചർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്ത് കളഞ്ഞൊരു ഫീച്ചറാണ് SOS ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിവിടെ പണ്ടത്തെ വണ്ടിയിൽ, അത് പണ്ടത്തിന് 2020 വണ്ടിയിൽ SOS ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ SOS ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റി. പിന്നെ എടുത്ത് മാറ്റിയ വേറൊരു ഫീച്ചറാണ് ഈ ഗ്ലോ ബോക്സിൻ്റെ അകത്ത് വരുന്ന CD ചേഞ്ചർ. അപ്പോൾ ഇവിടെ CD ചേഞ്ചർ ഉണ്ടായിരുന്നു, അപ്പോൾ ST കാർഡ് അതൊന്നും ഇല്ല. അപ്പോൾ അതും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഒരു കംപ്രസർ തരുമായിരുന്നു കമ്പനി, അതായത് എയർ അടയ്ക്കാനുള്ള, കാരണം ഇത് CBU ആയതുകൊണ്ട് വരുന്നൊരു ഗുണമായിരുന്നു കഴിഞ്ഞ വട്ടം. അപ്പോൾ ആ ഒരു കംപ്രസറും ഇപ്പോൾ ഇല്ല. ഇതൊക്കെയാണ് എടുത്ത് കളഞ്ഞത്. അപ്പോൾ പിന്നെ എന്താണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയ കാര്യം, USB പോർട്ടിൻ്റെ അകത്ത് സാധാ USB മാറ്റിയിട്ട് C ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടികളും എല്ലാ മാനുഫാക്ചേഴ്സും C ടൈപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് കാലത്തേക്ക് നമുക്ക് അഡാപ്റ്റർ മേടിക്കേണ്ടി വരും. അതിനുശേഷം പിന്നെ എല്ലാ ഫോൺസും ബാക്കി എല്ലാ കാര്യവും C2C ആവും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ AC കാര്യം നോക്കുകയാണെങ്കിൽ AC വരുന്നത് 2-zone AC ആണ്. അത് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അതിൻ്റെ ക്ലസ്റ്ററിലും ഒരു വ്യത്യാസം എവിടെയും കാണുന്നില്ല. അപ്പോൾ ഇത് കാണുന്നത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫംഗ്ഷൻ ആണ് എഞ്ചിൻ്റെ, അത് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ശരിക്കും പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണല്ലോ. പിന്നെ വരാത്തൊരു കാര്യം, ഇപ്പോഴും ഇതിൻ്റെ അകത്തില്ലാത്ത വയർലെസ് ചാർജിങ് ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ അതെന്തായാലും നോർമലി ആൾക്കാർ ശ്രദ്ധിക്കും, അതില്ല. അതുപോലെ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഓവർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും നല്ല നീറ്റ്ലി പ്ലേസ്ഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി അത് ശരിക്കും എടുത്ത് പറയേണ്ട കാര്യമാണ്. ഭയങ്കര ഫ്ലൂയിഡിക്കാണ് എന്നും പറയാം. അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വോളിയൂമിൻ്റെ റോക്കേഴ്സും അതുപോലെ ട്രാക്ക് ചേഞ്ചറും എല്ലാം അവൈലബിൾ ആണ്.
അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഇൻറ്റീരിയൽ പറയാനുള്ളത്. പിന്നെ അതുപോലെ IRVM ഓട്ടോമാറ്റിക്കാണ്, സൈസ് കറക്റ്റാണ്, ലൈക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കാണുകയും ചെയ്യാം, അതുപോലെ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ആസ് യൂഷ്വൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വൈറ്റും ഗ്രീനിൻ്റെ കോമ്പിനേഷനാണ്. സീറ്റിൻ്റെ കാര്യം എടുത്ത് പറയണം, സീറ്റ് നമ്മളെ നല്ല രീതിക്ക് ഹഗ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സൈസിൽ ഒരാളാണെങ്കിൽ പക്കയാണ്, കാരണം എവിടെയും നമ്മൾ പോലെ. പക്ഷേ എന്നെക്കാളും സൈസ് കൂടുതലാണെങ്കിൽ ഈ ബോൾസ്റ്റർ നമ്മളെ കുറച്ചും കൂടി പുറത്തേക്ക് വരും എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഇവിടെ ചെറിയ ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ആംറസ്റ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഇൻറ്റീരിയൽ. ഫസ്റ്റ് റൂമിനെ കുറിച്ച് പറയാനുള്ളത്, നമുക്ക് സെക്കൻഡ് റൂം കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ടീറോക്കിൻ്റെ സെക്കൻഡ് റോളാണുള്ളത്. സെക്കൻഡ് റോളിന് പൊതുവേ ഒരു അഭിപ്രായമുണ്ട്, ഭയങ്കര സ്പേസ് കുറവാണ്. പുറത്ത് കാണുമ്പോൾ നമുക്കറിയാം വണ്ടിക്ക് വീൽ ബേസ് കുറവായതുകൊണ്ട് സ്പേസ് കുറവാണ്. പക്ഷേ അത്രത്തോളം സ്പേസ് കുറവില്ല എന്ന് പറയണം. ഈ ഫ്രണ്ട് സീറ്റ് നിങ്ങൾക്ക് കാണുന്ന പോലെ മാക്സിമം ബാക്കിലേക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സുഖമായി ഇരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമില്ലാത്ത രീതിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ മുട്ടൊന്നും തട്ടുന്നില്ല. അതുപോലെ അണ്ടർ തൈ സപ്പോർട്ട് ആവശ്യത്തിന് ഉണ്ട് എന്നുള്ള കാര്യം പറയണം. അതുപോലെ എടുത്ത് പറയാനുള്ള കാര്യം, വിൻഡോസ് ചെറുതാണ്. അപ്പോൾ വിൻഡോസ് ചെറുതെന്നുള്ള കാര്യം, നമ്മുടെ ഷോൾഡറിൻ്റെ കാട്ടിൽ മുകളിലാണ് വിൻഡോസ്. പക്ഷേ ആ ഒരു ചെറുതാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അകത്ത് വെളിച്ചം കുറവ് വരും. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടാവില്ല, കാരണം നമുക്ക് പാനറോമിക് സൺറൂഫ് ഉണ്ട്. അപ്പോൾ ഇന്ത്യക്കാർക്ക് സൺറൂഫ് എന്ന് പറയുമ്പോൾ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ അത് വീക്ക്നെസ് മാത്രമല്ല, അത് എൻ്റെ കൊണ്ട് ഉപകാരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വെളിച്ചം വരുന്നുണ്ട്. അത് മാത്രമല്ല, ശരിക്കും വൈറ്റാണ് ക്യാബിൻ. അപ്പോൾ ഈ വൈറ്റ്നെസ് ശരിക്കും പറഞ്ഞാൽ ഈ എൻഹാൻസ് ചെയ്യും ഈ വെളിച്ചത്തിന്. അപ്പോൾ നമുക്ക് അകത്ത് ഒരു എന്താ പറയുക, ഇരുട്ട് അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ സ്കൂപ്ഡ് ഔട്ട് ആണ് സീറ്റ്, ഒരു മാഗസീൻ ഹോൾഡറൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ സൈഡൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ കണ്ടപോലെ തന്നെ പ്ലാസ്റ്റിക്സ് ആണ്. അതിൻ്റെ അകത്ത് ശരിക്കും ലെതറേറ്റ് അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയണം. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനുള്ള, ശരിക്കും അകത്ത് വൺ ടച്ച് ആയിട്ടുള്ള ഒരു എന്താ പറയുക, പവർ വിൻഡോസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എ സിയുടെ കാര്യം നോക്കുമ്പോൾ എ സിയുടെ ബ്ലോവർ ഇവിടെ അവൈലബിൾ ആണ്. ശരിക്കും ബ്ലോവർ സ്പീഡ് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അതുപോലെ വെൻസും അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സോണൽ എ സി ഇല്ല, ശരിക്കും ടു സോൺ ആണ്, അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. പിന്നെ താഴെ നോക്കുമ്പോൾ നമുക്ക് അപ്ഡേഷനിൽ വന്ന് USB സി ടൈപ്പ് പോർട്ടും കൂടി ഇവിടെ കാണാൻ പറ്റും. പിന്നെ അടുത്ത് പറയാനുള്ള സേഫ്റ്റി റീസൺസ് ആണ്. ഞാൻ പറഞ്ഞു 6 എയർ ബാഗ് ഉണ്ട്, സൈഡിൽ എയർ ബാഗ്സും ഉണ്ട്. അതുപോലെ ബാക്കിൽ ഐസോഫിക്സ് സീറ്റ്സും കൂടി എനേബിൾഡ് ആണ് ബാക്കിൽ. അതുപോലെ നമുക്കിവിടെ നോക്കുമ്പോൾ ആംറസ്റ്റ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ആംറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് വാങ്ങുന്ന വെച്ചാൽ നോർമലി ഇപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലായിരിക്കും നോർമലി, അതിനൊരു പ്രീസെറ്റ് അളവുണ്ടാവും. അപ്പോൾ നമ്മളൊരു 2 ലിറ്ററിൻ്റെ കുപ്പിയെ മേടിക്കണമെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും ഈ ഒരു വേർഷനിൽ മാത്രം ഞാൻ കണ്ടത്. അതുമാത്രമല്ല നമുക്ക് ഇവിടുന്ന് ബൂട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ സുഖമായിട്ട് കയ്യിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചറാണ്. അതുപോലെ 3 പേർക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതും എടുത്തു പറയണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കണ്ണ് ലംപാണ്. ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ എല്ലാ വണ്ടികളിലും ഈ സംഭവം ഉണ്ട്. അപ്പോൾ 3-ാമത്തെ ഒരാൾക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും സേഫ്റ്റി റീസൺസിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ ഉള്ളത്. അപ്പോൾ വണ്ടി എപ്പോഴും സേഫ് ആയിരിക്കുന്നതാണ് നമുക്കിഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ബാക്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് റോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സെക്കൻഡ് റോ ആണ്. അത്രയും പറയുന്ന അത്രയും കഞ്ചസ്റ്റഡ് ഒന്നും അല്ല എന്നുള്ള കാര്യം പറയാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ശരിക്കും ഈ ടീറോക്ക് എന്ന വണ്ടി നമ്മൾ നോർമലി മേടിക്കുന്നത് ഇതിൻ്റെ പെർഫോമൻസിനാണ്. അപ്പോൾ ഇത് CBU ആണ്. CBU ആകുമ്പോൾ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുള്ളൂ. CBUയുടെ കുറേ ഗുണങ്ങളുണ്ട്. CBU വണ്ടിയാണെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല സ്പീഡിൽ, കാരണം പുറത്ത് ലിമിറ്റേഷൻസ് ഇല്ല, ഓട്ടോബാനിലൊക്കെ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ അത്രയും സ്പീഡിൽ ഓടിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രത്യേകത പ്ലാറ്റ്ഫോം ആയിരിക്കും, MQB പ്ലാറ്റ്ഫോം കിട്ടും. അപ്പോൾ ഇവിടെ വരുമ്പോൾ MQB പ്ലാറ്റ്ഫോമിൻ്റെ അത് ഒരു ചെറിയൊരു വ്യത്യാസം വരും, അത് ഞാൻ ഡ്രൈവിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈവിലേക്ക് പോകാം. ഇത്രയും വില കൊടുത്ത് ടീറോക്ക് എന്തിനാണ് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണേ. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 100, 120, 140 ഈ ഒരു പഞ്ച്, ഈ 1.5 TSI ആ ഒരു ഈവോ സീരീസിലെ എഞ്ചിൻ്റെ ഈ പഞ്ച് കിട്ടണമെങ്കിൽ വേറെ ഒരു വണ്ടി എടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു ഡൈനാമിക്സും അതുപോലെ ഈ ഒരു പവറും ഇതൊക്കെ ശരിക്കും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഫോക്സ് വാഗൻ്റെ ടീറോക്ക് എന്നൊരു വണ്ടി നോർമലി നമ്മൾ മലയാളികളുടെ ഒരു ആസ്പെക്ട് അനുസരിച്ച് നമ്മൾ കാൽക്കുലേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു മുതലാവുന്നൊരു സംഭവമാണ്. പക്ഷേ ഒരു വണ്ടീനെ ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വണ്ടിയുടെ ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വണ്ടീനെ അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാർ, മിനിമം ഒരു 100 കിലോമീറ്ററൊക്കെ ഡെയിലി ചെയ്യുന്നുണ്ട്, അതായത് ഒരു എന്താ പറയുക, അങ്ങനത്തെ ആൾക്കാർക്കാണ് ശരിക്കും ഈ ടീറോക്ക് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഫസ്റ്റ്
ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. എഞ്ചിൻ എന്ന് പറയുന്നത് 1.5 TSI ഈവോ സീരീസിലെ എഞ്ചിനാണ്. അപ്പോൾ ഈവോ സീരീസിലെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മളിതിനു മുമ്പ് A3 A4 കണ്ട സെയിം എഞ്ചിനാണ്. അപ്പോൾ ആ എഞ്ചിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു എന്താ പറയുക, അത്രയും വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള വണ്ടിയിൽ പോലും ഈ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് തന്നെ BHP ടോർക്ക് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 150 BHP ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ടോർക്ക് റേഷ്യോ മോശമല്ലാത്ത 250 Nm of ടോർക്ക് ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായാലും ഇത്രയും ടോർക്കുള്ള വണ്ടിയാണ്, പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ടെർബോം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പവറിൻ്റെ കേസിൽ സംശയം വേണ്ട. അതുമാത്രമല്ല ഇതിൻ്റെ RPM റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ BHP 150 ആണെങ്കിൽ ഏകദേശം 6500 വരെ അത്രയും റേഞ്ച് ഉണ്ട്. അതുമാത്രമല്ല ഞാനിപ്പോൾ ടോർക്ക് നോക്കുകയാണെങ്കിൽ 250 വന്നിട്ട് ഏകദേശം മിനിമം 1300 മുതൽ 3500 വരെയാണ് സ്പെഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മിഡ് റേഞ്ച് കൂടുതലുള്ള വണ്ടിയാണ്. അപ്പോൾ എവിടെയും നമുക്കൊരു പവർ ലോസ് ഇല്ല. സ്റ്റെപ്പ് ചെയ്യുക, ഫുട്ടിൽ കാല് വെക്കുക, പവർ വരിക എന്നുള്ളതാണ് ഇതിൻ്റെ മൊത്തത്തിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയുടെ അടുത്ത് വേറെ കുറേ പ്രത്യേകതകളുണ്ട്, നമുക്ക് ഒന്നൊന്നായി നോക്കാം. ഇനി അടുത്ത സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിൻ്റെ കേസ് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ശരിക്കും നല്ല ഫീഡ്ബാക്കുള്ള സ്റ്റിയറിംഗ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ ഇഞ്ച് ഫീഡ്ബാക്ക്, അതായതിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു മൈന്യൂട്ടായിട്ട് തിരിച്ചാൽ പോലും ഈ വണ്ടിയുടെ അകത്ത് അത് കൃത്യമായിട്ട് അവിടെ എത്തുന്നുണ്ട്. അതായത് ആ വീൽസിലേക്ക് അത് എത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ മോബിലി ഫോക്സ് വാഗൻ്റെ എല്ലാ വണ്ടികളിലും സ്റ്റിയറിംഗ് നല്ലതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുതന്നെയാണ് ടീറോക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DST ഗിയർ ബോക്സ് ആണ്, 7-speed DST. അപ്പോൾ ഈ ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ഒരു മിനിമം 5000 മുതൽ 6000 RPM നോൺ സ്റ്റോപ്പായിട്ട് ഒരു ദിവസം മൊത്തം ഓടിക്കുകയാണെങ്കിൽ പോലും ഈ ഗിയർ ബോക്സിന് ഒരു കുഴപ്പവും വരില്ല എന്നുള്ള കാര്യമാണ് ഉറപ്പ്. കാരണം വെച്ചാൽ ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല. അപ്പോൾ ഇതിനകത്ത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഗിയർ മാറുന്ന രീതിയിൽ നമ്മൾ സുഖം പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ടോർക്ക് കൺവേർട്ടറോ ബാക്കിയുള്ള സീരീസ് ഓഫ് ഗിയറിന് തന്നെ ഇഷ്ടമാവാൻ ചാൻസസ് ഇല്ല. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ ഫോക്സ് വാഗൻ്റെ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും അതുപോലെ ക്വാളിറ്റിയും എല്ലാം ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ടീറോക്കിനെ കുറിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പറയാനുള്ള എല്ലാം ജെന്യുവൻലി തോന്നിയ ഓരോ ഫീലാണ്. പിന്നെ ക്ലസ്റ്റർ ആണെങ്കിലും അതുപോലെ ഇൻഫോർടൈൻമെൻ്റ് ആണെങ്കിലും ടോപ്പ് നോച്ച് ആണ്. ഇതിനകത്ത് വരുന്ന സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് എടുത്തു പറയണം, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട്സ് ആണ്. അതുപോലെ എല്ലാ ഫ്രീക്വൻസീസും നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്ന ഇതാണ്. അതുമാത്രമല്ല ഇപ്പോൾ എത്രത്തോളം വെയിലടിച്ചാൽ പോലും നമുക്ക് ഈ ഡിസ്പ്ലേ ആണെങ്കിലും TFT ഡിസ്പ്ലേ ആണെങ്കിൽ പോലും കാണാൻ കൃത്യമായി കാണാം. അതായത് അതിൻ്റെ അകത്തൊരു എന്താ പറയുക, നമുക്ക് വെയിലടിച്ചുകൊണ്ട് ആ സൈഡ് മങ്ങിയെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം ഫോക്സ് വാഗൻ്റെ അകത്ത് ഇപ്പോഴും ഈ ഫിസിക്കൽ ബട്ടൺസിൻ്റെ കുറവില്ല. കാരണം ഇപ്പോൾ സൗണ്ട് ട്രാക്ക് മാറ്റാനാണെങ്കിലും വോള്യൂം കുറയ്ക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്കിവിടെ ഫിസിക്കൽ ബട്ടൺസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ ഫിസിക്കൽ ബട്ടൺസ് ആണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരം തരുന്ന കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ബംപ്പി ആയിട്ടുള്ള റോട്ട് കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്, വണ്ടിയുടെ ഷേക്ക് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കണ്ടീഷനല്ല, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഈ സസ്പെൻഷൻ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇത്രയും ഹാർഡ്നെസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ വണ്ടി ഭയങ്കര സ്റ്റിഫായിരിക്കും. പക്ഷേ അതിനനുസരിച്ച് നല്ല ഹിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി ഇല്ല ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ ഈ കർവ് അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ നമ്മളൊരു 100 മുകളിലൊക്കെ ടേൺ ചെയ്യുകയാണെങ്കിൽ ആ ടേണിങ് നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് തരും എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഈ വണ്ടി റണ്ണിങ് ചെയ്യുന്നത് 17-inch ഓഫ് അലോയ്സിലാണ്. അപ്പോൾ 17-inch അലോയ്സ് ചെയ്ത് നന്നായുള്ളൂ. കാരണം എപ്പോഴും അലോയ്സിൻ്റെ സൈസ് കൂട്ടി കൂട്ടി കൊണ്ടുപോകുമ്പോൾ അത്രത്തോളം ഈ ഹാർഡൻ സസ്പെൻഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇടി നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നന്നായുള്ളൂ ടീറോക്കിൻ്റെ അകത്ത് 17-inch വന്നത്. ഇപ്പോൾ 18 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഹിറ്റ് ചെയ്തേനെ എന്നുള്ള കാര്യം പറയണം. നമ്മൾ ഈ ഫോക്സ് വാഗൺ ടീറോക്ക് മേടിക്കാൻ തന്നെ ഒന്ന് CBO ആയതുകൊണ്ടും, അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ശരിക്കും പ്ലാറ്റ്ഫോമിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. ശരിക്കും MQB പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും MQB പ്ലാറ്റ്ഫോമിൽ ഇതല്ലാതെ വേറെ വണ്ടികളുണ്ടല്ലോ. ഇപ്പോൾ തന്നെ സ്കോഡർ ഒരു പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, കുഷാക്ക്, അതും MQB ആണല്ലോ, അതിലും സെയിം എഞ്ചിനാണല്ലോ. അപ്പോൾ എന്തെത്ര വില വ്യത്യാസം എന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ MQB പ്ലാറ്റ്ഫോമിൻ്റെ ഒറിജിനൽ വേർഷനാണ് ടീറോക്കിലുള്ളത്. അത് തന്നെ നമ്മളിപ്പോൾ കുഷാക്കിലോ അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ ഇറങ്ങാൻ പോണ ടൈഗുണിലാണെങ്കിൽ പോലും ആ ഒരു MQB പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ചെറിയൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ട്വിസ്റ്റ് എങ്ങനെയാണ് വെച്ചാൽ അത് ശരിക്കും ഡിറൈവ്ഡ് ആണ്, MQB നിന്ന് ഡിറൈവ്ഡ് ആണ്. അതിന് ശരിക്കും നമ്മൾ പറഞ്ഞത് AOIN എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ AOIN എന്ന് പറയുമ്പോൾ ലോക്കലൈസേഷൻ വന്നിട്ട് കൂടുതൽ വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യൻ കണ്ടീഷന് വേണ്ടിയിട്ട് ചെറിയ രീതിക്ക് ട്വിസ്റ്റൊക്കെ ചെയ്തിട്ട് ലോക്കലൈസേഷൻ വന്നിട്ട്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കറിയാം ശരിക്കും ഹാരിയറും സഫാരിയൊക്കെ ആൾക്കാർ പറയുന്നു ലാൻഡ് റോവറിൻ്റെ പ്ലാറ്റ്ഫോമാണ്, D8 പ്ലാറ്റ്ഫോമാണ്. പക്ഷേ അത് ആക്ച്വലി D8 അല്ല, D8 നിന്ന് ഡിറൈവ്ഡ് ആണ്. അത് D8 ലോക്കലൈസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേ ഒരു ആസ്പെക്റ്റാണ് ശരിക്കും MQBയുടെ അല്ലെങ്കിൽ AOIN മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ടെക്നിക്കലി ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. പിന്നെ വണ്ടി ഇരുന്ന് ഓടിക്കുമ്പോൾ
കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു കമാൻഡിങ് പൊസിഷൻ. ആസ് യൂഷ്വൽ എല്ലാം ഒരു എസ് യു വിയിൽ ഉള്ള പോലെ തന്നെ ഫീൽ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്, പക്ഷേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൂട്ടിൽ പോകുമ്പോൾ ആ സ്റ്റിഫ്നെസ് നമുക്ക് അത്രത്തോളം ഫീൽ ഇല്ല. ഒരു സോഫ്റ്റി കുഷൻ ഫീൽ എന്തായാലും ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം, എന്തുകൊണ്ട് നിങ്ങൾ ഈ വണ്ടി വാങ്ങണം എന്നും എന്തുകൊണ്ട് നിങ്ങൾ വണ്ടി അവോയ്ഡ് ചെയ്യണം എന്ന കാര്യമാണ് പറയുന്നത്. ആദ്യം വാങ്ങാനുള്ള കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വാങ്ങാനുള്ള മെയിൻ റീസൺ വന്നിട്ട് ഈ വണ്ടിയുടെ അകത്ത് വരുന്ന എൻജിൻ, പ്ലാറ്റ്ഫോം, ഗിയർ ബോക്സ് കോമ്പിനേഷനാണ്. ഇതന്നെയാണ് ഇതിനെ ആക്ച്വലി ഒരു ക്ലാസ് അപ്പാർട്ടാക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഈ വണ്ടിയുടെ ഒരു എക്സ്ട്രാ ബൂണായി കിട്ടുന്നത് CBU ആണ് വണ്ടി. CBU എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കംപ്ലീറ്റ്ലി ബിൽറ്റ് യൂണിറ്റ്. അതായത് പുറത്തത്തെ വണ്ടി എങ്ങനെയാണ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചുള്ള വണ്ടിയാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത്. അതുമാത്രമല്ല, ഈ വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റെയർ ആയിരിക്കും, കാരണം മിനിമം ഒരു 999 വണ്ടിയെ ഒരു വർഷം ഫോക്സ് വാഗൻ ഇറക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന വണ്ടി ഒരു 1000 വണ്ടിയകത്ത് ഒരു വണ്ടി ആയിരിക്കും നിങ്ങളുടെ വണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്ലസ് പോയിൻ്റ് എന്ന് പറയാനുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ വാങ്ങുന്നൊരു പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം തോന്നുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞു ഈ വണ്ടി അവോയ്ഡ് ചെയ്യാനുള്ള ഒരു കാരണം കൂടി ഞാൻ പറയാം. അതായത് ബേസിക്കലി എല്ലാ മലയാളികളെ പോലെയും അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാരെ പോലെ നമ്മൾ ഒരു ലാഭകരമായിട്ടുള്ളൊരു പർച്ചേസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയ്ക്ക് ഉള്ളതനുസരിച്ചുള്ളൊരു മുതലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഇല്ലയെന്ന് തന്നെ പറയണം. കാരണം ഇതിന് ഏകദേശം 27,00,000 വില വരുന്നത്. അതിപ്പോൾ എനിക്കൊന്നും 2021 വേർഷൻ വന്നപ്പോഴാണ് ഈ വില കൂടിയത്, ഏകദേശം 1,50,000 കൂടി. അപ്പോൾ ഈ വിലയ്ക്കനുസരിച്ച് ഈ വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് വൈസ് ഒന്നും ഇല്ലാന്നുള്ള കാര്യം 100% പറയാം. കാരണം ഇതിനെക്കാട്ടിലും ഒരു 500,000 കുറഞ്ഞ വണ്ടിയുടെ അകത്ത് വരുന്ന ഫീച്ചേഴ്സ് പോലും ഈ വണ്ടിയുടെ അകത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടീനെ ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വണ്ടിയുടെ ഡ്രൈവിങ്ങിന് ഇഷ്ടമുള്ള ആൾക്കാർ, ഡ്രൈവിംഗ് ഡൈനാമിക്സിന് ഇഷ്ടമുള്ള ആൾക്കാർ, ഫോക്സ് വാഗൻ എന്ന ബ്രാൻഡിന് ഇഷ്ടമുള്ള ആൾക്കാർ, നമ്മൾ വാങ്ങുന്ന ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം, നമ്മുടെ കയ്യിലൊരു മിനിമം ഒരു 10 വരെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഈ ടീറോക്ക് 100% ആയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഫോക്സ് വാഗൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൻ്റെ അകത്തും ഭയങ്കര ഒരു ഹെവി പർച്ചേസാണ്, അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ തലവേദനയാണ്, സർവീസ് കോസ്റ്റ് കൂടുതലാണെന്നൊക്കെ കുറേ പേര് പറയാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഫോക്സ് വാഗൻ്റെ ആ പഴയ സീരീസ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തത് സർവീസിലൊക്കെ ഏകദേശം 7-8% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലേബറിലല്ല, പാർട്സിൻ്റെ കാര്യത്തിലാണ്. അതുമാത്രമല്ല, ഈ വണ്ടിക്ക് ഇപ്പോൾ വാറണ്ടി വയസ്സും ഭയങ്കര കൂടുതലാണ്. അതായത് വണ്ടി വാങ്ങുമ്പോൾ തന്നെ നമുക്ക് 4 വാറണ്ടിയും നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏകദേശം 7 വരെ വാറണ്ടിയിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും 7 ഒരു വാറണ്ടി എന്ന് പറയുമ്പോൾ പീസ് ഓഫ് മൈൻഡാണ്. അപ്പോൾ അറ്റ്ലാസ്റ്റ് എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞതിന് ശേഷം പറയാനുള്ള ഒറ്റ കാര്യമല്ലോ, ടീറോക്സിൻ്റെ വേർഡിക്റ്റ് എന്ന് പറയുന്നത് ടി